ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഇതിനായി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഒരു 120 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്, ചെറിയ പാക്കറ്റുകളിലെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വളരെ കുറച്ച് ഉപ്പ്, ഒരു നുള്ള ഉപ്പ് മാത്രം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചെറുതായി കുക്ക് ചെയ്തെടുക്കാം. സൈഡൊക്കെ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഒരു 75 ഗ്രാമോളം ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ നേരിട്ടുള്ള നമുക്ക് കോക്കനട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതിലേക്ക് വളരെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കുമായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ് മിൽക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. ബോൾസ് ആക്കുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആയി വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതിലേക്ക് ചോക്ലേറ്റ് കൂടി ചേർക്കുമ്പോൾ അതിന് വേറെ ഫ്ലേവറാണ് ലഭിക്കുന്നത്. നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ബോൾസും തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എല്ലാ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർക്കാം. കാഷ്യുവോ ആൽമണ്ട്സ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് നമുക്കതിലേക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒരു ക്ലിംഗ് ഫിലിമിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് എടുത്തുപയോഗിക്കാവുന്നതാണ്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബോൾസ് റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.